നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. പുതിയ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചോളൂ കേട്ടോ വർത്താനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് റുട്ടീൻ ഉണ്ട്, അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീൽസ് കാര്യങ്ങളും ഇടുന്നതുകൊണ്ടായിരിക്കാം, പുതിയ ആൾക്കാരായിരിക്കാം, അപ്പോൾ അവരെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ പറയാം. ഇപ്പോൾ രാവിലെ തന്നെ ചായനൊരു 7 മണി 7:30 ആയപ്പോഴത്തേനും ചായ കുടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചായ വരുമ്പോൾ വൈകുന്നേരം ആവും. ചായ പോയതിൻ്റെ പിന്നാലെ നല്ല കിടു മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടു മഴയായിരുന്നു കേട്ടോ. നല്ല കാറ്റും നല്ല മഴയും. അപ്പോൾ ഞാൻ ചായ വിളിച്ച് ചോദിച്ചു മഴ കിട്ടിയോ എന്നൊക്കെ. അപ്പോൾ ആള് എവിടെ കയറി നിൽക്കാന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ മഴക്കോട്ടുണ്ട്, മഴക്കോട്ടിൻ്റെ പാൻറ്റിൻ്റെ മൂടി തീർക്കുക. അപ്പോൾ പുതിയത് മേടിക്ക് പറഞ്ഞിട്ട് മേടിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ ഫുള്ളും നനഞ്ഞ് ഓടിക്കാൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ശരീരമൊക്കെ ഇങ്ങനെ വിറയ്ക്കൂല. അപ്പോൾ അത് തന്നെ രാവിലെ തന്നെ ഇവിടെ വേണ്ടി കയറി നിൽക്കണമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മഴയൊന്നും അപ്പോൾ തന്നെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ നല്ല മഴയൊന്നും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ രാവിലത്തെ കാര്യങ്ങൾ അവിടെ ഒരു മോർണിംഗ് റുട്ടീൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. റൈസ് കുക്കറിലാണ് ചോറ് വയ്ക്കുക. അപ്പോൾ ജസ്റ്റ് തിളപ്പ് ചൂറ്റേ വേണ്ടു രാവിലെ. പിന്നെ വെള്ളം നിറച്ച് വയ്ക്കുന്ന പരിപാടി, അലക്കാനിടുന്ന പരിപാടിയൊക്കെ ഞാൻ ഓൾറെഡി ഒരു വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് നല്ല രണ്ടു മൂന്നല്ല. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ബിയിലൊക്കെ ഇപ്പോൾ ഫോളോവേഴ്സൊക്കെ കയറുന്ന സമയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീൽസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പുതിയ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ഇതിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഏത് ബിസിനസ് മൈൻഡ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൽ സുനിൽ തമ്പി അങ്ങനെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എഫ് ബി പ്രൊഫൈലിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് വിടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലാണ് ഒരു കമൻറ്റ് വന്നത്, സുനിൽ തമ്പി അങ്ങനെ എന്താ തോന്നുന്നു വീഡിയോ നന്നായിട്ടുണ്ട്, അടിപൊളി വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് പറഞ്ഞു ചേച്ചി രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് വിട്ടുകൂടെ, അതുകൂടി കഴിഞ്ഞ് അതുകൂടി ചെയ്ത് സൂപ്പറായി എന്ന് പറഞ്ഞു. അപ്പം ആളുടെ അടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാത്തതിൻ്റെ കുഴപ്പമില്ല, അത് കഴിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ചിലപ്പോൾ അത് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് കാര്യങ്ങളായിരിക്കാം. ഒന്നാമത് ഇപ്പം നേരം വൈകിട്ടാണ് വരുന്നത്, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ വന്ന് കെടുക്കുകയാണ്. കെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ലേറ്റായിട്ടും കെടുക്കുക. അപ്പോൾ പിന്നെ 7 മണി ആകുമ്പോഴത്തേനും 6:30 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്ക് വിശപ്പുണ്ടാവില്ല. അതാണ് ചായ കുടിച്ചിട്ട് പോണത്. ചിലപ്പോൾ അതാവേയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കുണ്ടാച്ചിട്ടാവും. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ വെച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടാന്നാണ് ആൾ പറയുക. അത് ഇങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും, ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാവേയിരിക്കും. പിന്നെ ഉച്ചാൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിളാണ് ആൾ. നമുക്ക് നമ്മളും പുറത്തു പോയി ജോലി ചെയ്യുന്നതാണ് ചെയ്ത് വീട്ടിൽ വന്നാലും വീട്ടിലത്തെ കാര്യങ്ങളുണ്ടാവും, പിന്നെ വീഡിയോ എടുക്കുന്നുണ്ടാവും, അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ആൾക്കത് അറിയാം, ആൾ നമ്മുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്, നമുക്കൊരു വില തരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒട്ടും ഉണ്ടാക്കി കൊടുക്കായൊന്നുമില്ല കേട്ടോ. അതേപോലെ ഞായറാഴ്ചകളിൽ ലീവാണ്, അപ്പോൾ ഞായറാഴ്ചകളിൽ നമ്മുടെ വീട്ടിൽ പലഹാരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലുള്ള സമയത്താണെങ്കിൽ ഈ ചായ ഇടയ്ക്ക് വന്ന് പോവും. ഇതിപ്പോൾ രാവിലെ ചായ കുടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 11 മണിക്ക് ആകുമ്പോൾ പുറത്തുനിന്നാവും കഴിക്കുക, കഞ്ഞി എന്തെങ്കിലും കുടിക്കും. പിന്നെ 3 മണിക്ക് ആകുമ്പോൾ വീട്ടിൽ വരും, ചോറുണ്ടും, കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാ പിന്നെ അങ്ങനെ പോവും. അതാണിപ്പോൾ ആളുടെ ഒരു കാര്യങ്ങളും ഒക്കെ കേട്ടാ. എനിക്കിഷ്ടമാണ് ഉണ്ടാക്കി കൊടുക്കാനും ആൾ കഴിച്ച് കാണാനൊക്കെ. എനിക്ക് ഞങ്ങൾക്ക് പരസ്പരം അങ്ങനെ ഇഷ്ടമാണ്. പിന്നെ ഈ സമയത്തിൻ്റെയും പ്രശ്നങ്ങൾ കാരണമൊക്കെയാണ് കേട്ടാ. പിന്നെ ചില ആൾക്കാർ ചോദിച്ചാലും എവിടെയാണ് ജോലി ചെയ്യുന്നത്, എന്തൊക്കെയാണെന്ന് കാര്യങ്ങളൊക്കെ. അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എവിടെയാണ് ജോലി ചെയ്യുന്നത്, എന്താണ് ചെയ്യണേന്നൊക്കെ. വേണമെങ്കിൽ ഒന്നുകൂടി പറയാം, കുച്ചിന എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഒരു കിച്ചൺ ഗാലറി ഉണ്ട്, അതിൽ വർക്ക് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ഓഫീസ് സ്റ്റാഫായിട്ട് ഞാനൊരു സ്റ്റാഫിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള ഇവിടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ സ്ഥലം ചോദിച്ചു, തൃശ്ശൂരാണ്, ഇപ്പോൾ നമ്മൾ അഞ്ചരിച്ചിറയിലാണ് കേട്ടോ താമസിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ അത്രയ്ക്ക് തന്നെ ഉള്ളത് തോന്നുന്നു, മറന്നു പോകണം ഞാൻ. പിന്നെ എൻ്റെ ശബ്ദത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, എനിക്ക് മൂക്കടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലിയർ ഇല്ലെങ്കിൽ അത് പറഞ്ഞോളൂ നിങ്ങൾ. പിന്നെ പകുതി ഭാഗം ഞാൻ എടുത്തിരുന്നത് വീട്ടിൽ വെച്ചിട്ടാണ്, പിന്നെ ഞാൻ പകുതി ഭാഗം ഇവിടെ ഓഫീസിൽ വന്നിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്തത്. അപ്പോൾ വണ്ടിയുടെ ശബ്ദം ഉണ്ടാവിയിരിക്കാം, എനിക്കറിയില്ല എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന്. പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ട ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ. കാരണം ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ആക്കിയിട്ടിരുന്നു. എനിക്ക് തന്നെ ഭയങ്കര അസ്വസ്ഥത ഉണ്ട് ഇങ്ങനത്തെ വീഡിയോ തന്നെ ഇടുന്നതുകൊണ്ട്. എനിക്ക് വേറെ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഞാൻ പറഞ്ഞു കുറച്ച് നാളായിട്ട് നമ്മൾ നിർത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് ട്രിപ്പിളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോഴേക്കും ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടിട്ട് അത് സെറ്റ് ആവുമെന്നാണ്. കാരണം എൻ്റെ ഉള്ളിൽ കുറേ മടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞ് നല്ലപോലെ ആക്റ്റീവ് ആകാൻ സാധിക്കും എന്നാണ് ഞാൻ
ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ നല്ല കണ്ടന്റുകൾ കൊണ്ട് വരാൻ സാധിക്കും തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പിന്നെന്താണ്, ഇനിയിപ്പോൾ എന്തായാലും നാളെയും കഴിഞ്ഞ് ഒക്കെ നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണ്. വെച്ചാൽ എൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ മാമോദീസ് ഉണ്ട് ഞായറാഴ്ച. അപ്പോൾ നമ്മൾ ശനിയാഴ്ച ഇവിടെ നിന്ന് പോവും. ശനിയാഴ്ച പോയി ഞായറാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ തിങ്കളാഴ്ച നമ്മൾ തിരിച്ചു വരും. അപ്പോൾ പറ്റിങ്ങി അവിടെ പോയിട്ട് അവരെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ണികളൊക്കെ കാണിച്ചു തരാം. ഞങ്ങളെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, 6 മാസമാവാനെ പോണ് 2-ാമത്തെ കൊച്ചിന്. അതുവരെയിട്ട് നമ്മൾ പോയി കാണാനൊന്നും സാധിച്ചിട്ടില്ല. ഇനി എന്തായാലും എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ. പിന്നെ മുമ്പൊക്കെ ഞാൻ പപ്പയുടെ അമ്മേനെയൊക്കെ കാണിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊക്കെ എനിക്ക് തോന്നുന്നു 10 മാസമൊക്കെ ആയി ഞാൻ പോയിട്ട്. അങ്ങനെ ചായ എൻ്റെ ഇടയ്ക്ക് ഡിസംബറിലൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഓണത്തിന് പോയതാണ്. പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ഓണത്തിന് പോയി, പിന്നെ കൊച്ചിൻ്റെ പിറന്നാൾ അതും സെയിം സെപ്റ്റംബറിൽ തന്നെ ആയിരുന്നു കേട്ടോ. അതെ, പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അതാണ് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കുന്നു, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ ഒരു വീഡിയോ വരും. അപ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ ഇട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ മുന്നോട്ട് പോവാം. എന്നല്ല നിങ്ങൾക്ക് നമ്മളതിനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഞാൻ ചോറ് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിട്ടുള്ളത് ഇപ്പോഴാണ് കൂടുതൽ സമയം. കാരണം ഇപ്പോൾ സംസാരിക്കാനൊന്നും ആളില്ലല്ലോ. ചായ രാവിലെ ഇങ്ങനെ പോവും, പിന്നെ ഇവിടെ വീട്ടിലെ ആളുമില്ല, ജോലിക്ക് പോയാലും അവിടെയും ആളില്ല. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. വളിപ്പ് പറഞ്ഞൊക്കെ ഇരിക്കാനായാലും എനിക്ക് എന്നെ അറിയുന്ന ആൾക്കാർക്കറിയാം, എപ്പോഴും ഞാനിങ്ങനെ വളവളാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ സംസാരിക്കാനൊന്നും ആളില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. ഇപ്പോൾ ജോലിക്ക് പോയാലും അവിടെ ഒറ്റയ്ക്കാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കേണ്ടത്. നല്ല കസ്റ്റമേഴ്സ് ഇപ്പോൾ തുടങ്ങിക്കണ കാരണം ഇപ്പോൾ എല്ലാ കസ്റ്റമേഴ്സ് വന്നാൽ വന്നു. അപ്പോൾ അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാലും ചായ വരുമ്പോൾ സമയമാവും, അപ്പോൾ അതുവരെ മിണ്ടാണ്ടിരിക്കും. അതാണ് കേട്ടോ കുറച്ചും കൂടി ഞാൻ ഇപ്പോൾ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രാവിലെ പിന്നെ ഞാൻ കൊണ്ടുപോകാനായിട്ടുണ്ടാക്കിയത് ചീര ഉണ്ടായിരുന്നു, ചീര തോരനാണ് വെച്ചത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടുതൽ സബോള ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒരു സബോള എടുത്തിട്ട് വെറുതെ നമ്മൾ മുളകുപൊടിയും ഉപ്പും പുളിയൊക്കെ തിരുമ്പി കൊണ്ടുപോയില്ലേ, അതേപോലെ ആട്ടെ. ഞാൻ അപ്പോൾ അതേപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വെച്ചിട്ട് സബോള അരിയുന്നതാണ്. ഇപ്പോൾ മോര് കാച്ചി വെക്കാറുണ്ട്, അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഉച്ചക്കറിക്ക് അതാണ് ഉപയോഗിക്കുക. നമ്മൾ ഒരു ദിവസം കാച്ചി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം വരെ നമ്മളിത് ഉപയോഗിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വണ്ടിയുടെ ശബ്ദം ഉണ്ടോ, അപ്പോൾ ഇച്ചായ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ചിരി. അത്രയും നേരം ഷോക്ക് അടിച്ച് നിന്ന ആളുടെ സ്വഭാവത്തിൽ ഇനിയിപ്പോൾ കണ്ടോളോ വിരലി പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇച്ചായനെ അറിയില്ല ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമുണ്ട്. ഇച്ചായന് പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ അതെ, ഇച്ചായ വന്നു. ഇനി ഇച്ചായ ശ്രദ്ധിച്ചിട്ടില്ല. എപ്പോഴും ഇച്ചായൻ പറയാം എന്നെ വീഡിയോയിൽ കാണിക്കണ്ടടി, ഞാൻ ഒന്നാമത് ഇങ്ങനത്തെ യൂണിഫോം കിട്ടിട്ടില്ല. അങ്ങനെയൊക്കെ ഭയങ്കര അപകർഷതാ ബോധം കൂടുതൽ ഇച്ചായന്. അപ്പോൾ അതെ എന്നെ കൂടെ കൊല്ലിടി എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനിടയ്ക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ആളില്ല അത് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ അതിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് ഇച്ചായൻ വന്നത്. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇച്ചായൻ പൂവിൽ ഇവിടെ എടുത്ത് ഓർഡർ കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നതാണെന്നൊക്കെയാണ് ഈ പറയണത്. ട്രാഫിക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ എന്തായാലും ഭയങ്കര സന്തോഷം. പിന്നെ എന്താ, നമ്മുടെ കത്തിവെപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചായനിക്ക് വെള്ളം ഒഴിച്ച് തരുന്നുണ്ട്. അത് പറയൊന്നും വേണ്ട, അതൊക്കെ ആൾ പിന്നെ കണ്ടറിഞ്ഞ് ചെയ്തോളും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾ സഹായിക്കാനൊന്നൊക്കെ വലിയൊരു കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ ആൾ ചെയ്തോളും, അതൊന്നും ദൈവം തമ്മിനെ സഹായിച്ച് നമുക്ക് വിഷമങ്ങളൊന്നും ഇല്ല. അങ്ങനെ കാര്യങ്ങൾക്കൊന്നും കാര്യമെന്നുള്ള രീതിയിൽ എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമല്ല. പക്ഷെ നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണല്ലോ. അപ്പോൾ ഒരു ദിവസം ഇനി ഒരു ദിവസം പോലും ഈശ്വരൻ നമുക്ക് ഇങ്ങനൊരു ഈ ജീവിതം എനിക്ക് വേണ്ടായിരുന്നു അങ്ങനെ തോന്നിപ്പിക്കരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം കിടന്നുറങ്ങുമ്പോൾ ഒരു നിരാശയിൽ ഒരു രാത്രി പോലും കിടക്കരുത്, അതുപോലെ രാവിലെ എനിക്കും പോയി ഓ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കും, അങ്ങനെ ഒരു നെഗറ്റീവ് സാധനം വരരുതെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവമാണ് കേട്ടോ. ജീവിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ സമാധാനത്തോടെയും പോകണം, അത്രേ ഉള്ളൂ എനിക്ക്. അല്ലാണ്ട് വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ കുരുത്തക്കേട്, നിങ്ങൾ ഈ കാണുന്ന കുരുത്തക്കേട് അത് ലൈഫ് ലോങ് ഉണ്ടാവണം, അത്രേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. ഒരാളുടെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടേണ്ടി വരരുത്. രണ്ടു പേർക്കും ആയുസ്സും ആരോഗ്യവും കൊടുക്കണം. അത്രയൊക്കെ തന്നെ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അല്ലാണ്ട് എനിക്ക് വലിയ സ്വപ്നങ്ങൾ അന്നുമില്ല ഇന്നുമില്ല എന്നും വേണ്ടേനു. അപ്പം അങ്ങനെ കേട്ടാ. അപ്പം എനിക്ക് ഇനി പോവാറായിട്ട് ഇനി ചോറൊക്കെ ആക്കണം, അതിനുശേഷം പോയി കുളിക്കണം, കാര്യങ്ങളൊക്കെ ഇനി വേഗം വേഗം ചെയ്യണം. കണ്ടില്ലേ ഗോഷ്ടി ഇച്ചുള്ളതിൻ്റെ അതിൻ്റെയാണ് എനിക്കറിയാം. അതിന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടാ.
ഇനിയിപ്പോൾ മേക്കപ്പാണ്, വലിയ മേക്കപ്പ് ഒന്നും ഇല്ല. ക്രീമിടുക, പൗഡർ ഇടുക, പൊട്ടുകുത്തുക, കണ്ണുകൂടി അതിനെല്ലാം ഇല്ലിപ്പോൾ. മുമ്പൊക്കെ ഞാൻ നല്ലപോലെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് നടക്കാറ്. പിന്നെ പിന്നെ എനിക്ക് പോകും തോറും, അത് എൻ്റെ കുഴപ്പമാണ്, അത് ഇനി കല്യാണം കഴിഞ്ഞ എല്ലാ പിള്ളേരെയും കുഴപ്പമാണോ എനിക്കറിയില്ല. ഒരു പരിധി കഴിഞ്ഞ പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ ഗുഡ്നെസ്. ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നത് മാമാരത്തിൻ്റെ ഡെയിലി ഗ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രീമാണ്. ഞാൻ എപ്പോഴും ബ്രാൻഡ് മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടെന്നുണ്ട് ഒരു ഗെറ്റ് റെഡിയിൽ. കാരണം ഞാൻ മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 8-ാം ക്ലാസ് തൊട്ടാണ് ഞാൻ ക്രീമുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് മറ്റൊരു 7 രൂപയ്ക്ക് നമുക്കൊരു ഫെയർ ആൻഡ് ലവ്ലിയുടെ കിട്ടും ട്യൂബ്. അതാണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു +2 വരെ ഞാൻ അതന്നെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. +2 കഴിഞ്ഞപ്പോൾ ഞാനൊരു വിബലിൻ്റെ വൈറ്റ് ക്രീം അങ്ങനെ എന്തോ സാധനം ഉണ്ട് തോന്നുന്നു. ആ സമയത്തൊക്കെ ഞാൻ അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് മുഖത്ത് കുരുക്കൾ വന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ത്രെഡ് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ചേച്ചിയാണ് പറഞ്ഞത് ബ്രാൻഡ് എപ്പോഴും മാറ്റി മാറ്റി ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് സെറ്റാവും നമ്മുടെ സ്കിന്നിന്. പിന്നെ അത് നമുക്ക് അത് മാത്രം പിന്നെ മൂപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല, ബാക്കി വേറെ ഏതെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലർജി പോലെ വരും. ചിലവരുടെ സ്കിന്നിൻ്റെ കുഴപ്പമാണ് ഞാൻ പറയണത്, എൻ്റെ സ്കിന്ന് അങ്ങനെയായിരുന്നു. അതേ പിന്നെ ഞാൻ എപ്പോഴും ബ്രാൻഡ് മാറ്റി മാറ്റി ഉപയോഗിക്കും. അതിൽ ഈ പോൺസ് നിവ്യ അങ്ങനത്തെ 2 എണ്ണം, അത് 2 എണ്ണയ്ക്ക് ഇഷ്ടമല്ല. കാരണം ഭയങ്കരമായിട്ട് ഓയിലി പോലെ തോന്നിപ്പിക്കും. എൻ്റെ ഡ്രൈ സ്കിന്നല്ല, നോർമൽ സ്കിന്നോ ഓയിലി സ്കിന്നോ ആണ്, നോർമലാണോണ്ട് അങ്ങനെ വലിയ ഓയിലി അല്ല. അപ്പം അങ്ങനെ അതെ. പിന്നെ ഞാൻ ബ്രാൻഡ് എപ്പോഴും മാറ്റി മാറ്റി ഉപയോഗിക്കും കേട്ടോ. അത് എനിക്ക് എല്ലാ ബ്രാൻഡും വലിയ കുഴപ്പമില്ലാണ്ട് അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പം മുന്നോട്ട് പോകേണ്ടത് എത്രയോ വർഷമില്ലേ. അപ്പം അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി മുടി ഈരലില്ലേ, ഞാൻ വെറുതെ പോന്തിയിട്ട് ഒരു ക്ലിപ്പ് ഇടുള്ളൂ. മുടി ഈരി കഴിഞ്ഞാൽ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഒട്ടി പൂ മുടി വെച്ചാൽ. ഇപ്പോൾ ഹെൽമെറ്റും കൂടി വെച്ച് തന്നു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ മുട്ടത്തല പോലെ ആയിരിക്കും, അതേപോലെ വൃത്തികേടായിരിക്കും. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് തോന്നിയിട്ട് ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ഫ്രണ്ടിലേക്കൊക്കെ ഉള്ള മുടി, കുഞ്ഞു കുഞ്ഞു മുടികളുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ച് ഇടും. അത്ര തന്നെ എൻ്റെ ശബ്ദം എടറി പോകും. അപ്പോൾ അങ്ങനെ നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് ഇനി കുറിയും കൂടി വരയ്ക്കണം. പിന്നെ നമ്മൾ വിളക്കൊക്കെ വെച്ച് കണ്ണൻ്റെ അടുത്ത് പ്രാരാരബ്ദം ഒക്കെ പറയണമല്ലോ. ഈ കണ്ണൻ്റെ ഫോട്ടോ ഞാൻ കുരുമായിരുന്നു മേടിച്ചാട്ടോ. അതേ പിന്നെയാണ്, അതായത് ഞങ്ങൾ താമസം തുടങ്ങിയിട്ട് ഒരു 6-7 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ വിളക്കൊക്കെ വയ്ക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ര വലിയ വിശ്വാസമൊന്നും കാര്യങ്ങളൊന്നുമല്ല. പിന്നെ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകും തോറും എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു വിശ്വാസം വേണമല്ലോ ലൈഫിൽ, എന്തെങ്കിലും ഒരു പോസിറ്റീവ്. ഞാൻ കർമ്മയിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ കുഴപ്പമില്ല വിശ്വസിക്കുന്നുണ്ട്. ഇച്ചായ പിന്നെ പള്ളിയും ഇല്ല, അമ്പലവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇച്ചായനും കൂടി ഉള്ളത് ഞാനാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു, കമ്പനി ഫോണാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു, ചോറും വെള്ളം കുപ്പിയും ഒക്കെ സെറ്റാക്കണം. ഞാൻ ചാർജർ വീഡിയോ എടുക്കണ കാരണം ഞാൻ ചാർജർ എടുക്കാൻ മറന്നു പോയിടും. ചാർജർ ഞാൻ കൊണ്ടുപോയില്ല, എന്നിട്ട് ഫോണിൻ്റെ ബാറ്ററി കഴിയാറി, എന്നിട്ട് അയച്ചാൽ എനിക്ക് ഉച്ചയ്ക്ക് കൊണ്ടുത്തരുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ സെറ്റായി പോകാനൊക്കെ ആയിട്ടാ. കുറി വരച്ച് ഞാൻ അതിൻ്റെ ഇടയ്ക്ക്, അപ്പോൾ സുന്ദരിയായില്ലേ ഞാൻ. അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതൊന്നും പറയണ്ട, നിങ്ങൾക്കറിയാം ഒക്കെ ചെയ്യാൻ. അപ്പം ഞാൻ എല്ലാവർക്കും നല്ലത് തട്ടിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റാ.